എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാജ് നമസ്കാരം ഇരിക്കട്ടെ. ഇന്ന് നമ്മളൊരു കിടുക്കാജ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് മീൻ പച്ചക്കുരുമുളകിൽ പറ്റിച്ചത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ആദ്യം നമുക്ക് അയലയെടുത്ത് നല്ലവണ്ണം ക്ലീൻ ചെയ്ത അയല കേട്ടോ, അവനെ എടുത്ത് വെള്ളത്തിലേക്ക് ഒരു മറി മറിക്കുക. എന്നിട്ട് നല്ലവണ്ണം അങ്ങ് കഴുകിക്കും, നല്ല വൃത്തിയായിട്ടങ്ങ് കഴിക്കുക. രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം അങ്ങ് കഴുകിക്കും. വൃത്തിയായി കഴുകിയ ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇത് ഇതുപോലെ മാറ്റി വെക്കുക. കണ്ടോ, ശേഷം ഇവ മാറ്റി വെച്ച ശേഷം ആ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ദേ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ദേ ഇതുപോലെ നല്ല രീതിയിൽ രണ്ട് ബോട്ടിലങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ കത്തി വെച്ചിട്ട് നാല് വീശി വീശിയിട്ട് നേരെ മീൻ ഓരോന്നെടുത്തത് നമുക്ക് ചെറുതായിട്ട് അവനെ വരഞ്ഞു കൊടുക്കാം. ദേ ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. വലുതായിട്ട് വരേണ്ട കേട്ടോ, ലൈറ്റായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. എല്ലാ മീനും ഒരു ലൈറ്റായിട്ട് ദേ ഇതുപോലെ അങ്ങ് വരഞ്ഞു കൊടുത്തു. ഇതിലേക്ക് നമുക്ക് മസാല പിടിപ്പിക്കാനുള്ള, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരയുന്നത്. എന്നിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി ദേ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ടു കൊടുത്തു. അപ്പം മീൻ നല്ല വൃത്തിയായിട്ടങ്ങ് കിട്ടും. ദേ ഇതുപോലെ വൃത്തിയായിട്ട് കിട്ടും. ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം, കുറച്ച് മഞ്ഞപ്പൊടിയും വാരി വിതറാം. ഇതാണ് നമ്മുടെ കിടുക്കാജ് മസാല, അതായത് പച്ചക്കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, വിനാഗിരി, ഇത്ര ഇട്ട സാധനം എടുത്ത് പേസ്റ്റാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ വാരി അങ്ങ് പൊത്തിക്കും. മീനിൻ്റെ എല്ലായിടത്തും അങ്ങ് പിടിപ്പിച്ചെടുത്തു. ഒരു 10 മിനിറ്റ് മീനേലങ്ങ് പിടിച്ചിരിക്കുകയും ചെയ്യട്ടെ. ശേഷം നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് ദേ ഇവനെ അങ്ങ് വാരി ഒരു ഇറങ്ങിറങ്ങി. അപ്പോൾ ദേഹത്ത് വീഴാതെ നോക്കിയേക്കണം എണ്ണ കേട്ടോ, വാരി വിതറുമ്പോൾ. എന്നിട്ട് ഇത് കരിമുരാവുന്നാവണ്ട, ലൈറ്റായിട്ടൊന്ന് കളറാവുമ്പോൾ ദേ ഇതുപോലെ കളറായി കഴിയുമ്പോഴേക്ക് അവനെ കോരി ദേ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കും. പൊടിയാതെ ശ്രദ്ധിക്കണം. ശേഷം ബാക്കിയുള്ള മീനും ദേ ഇതുപോലെ തന്നെ ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ മീനെല്ലാം കൂടെ പൊടിഞ്ഞു പോകാം, മസാല എല്ലാം കൂടെ വിട്ടുപോകും. എണ്ണയുടെ ടെമ്പറേച്ചറും കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ എടുത്ത ശേഷം അവനും ഒന്ന് സെറ്റായി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട ശേഷം ദേ അവന് ഒരു കളറായി, ലൈറ്റ് കളറാകുമ്പോൾ അവനെയും കോരിയെടുത്ത് ദേ ഇതുപോലെ മാറ്റി അങ്ങ് വെക്കുക. കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ. എന്ന ശേഷം ദേ ഇവനെ ഒരു കറക്ക് കറച്ച് തീയൊക്കെ പിടിപ്പിച്ചിട്ട് ഉരുളി വെച്ച് ഉരുളി ചൂടാക്കുക. ഉരുളി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ദേ ഇതുപോലെ വാരി അങ്ങ് വിതറിക്കും. ഒന്നും നോക്കണ്ട. ശേഷം ഇച്ചിരി ഉലുവായും കടുവും കൂടെ അതിലിട്ടങ്ങ് പൊട്ടിച്ചു. പൊട്ടിക്കാൻ സമയം കൊടുക്കണം കേട്ടോ. പൊട്ടണേ. ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും സാധനം ഈ എണ്ണക്കകത്തിട്ട് വരട്ടിയെടുക്കുക. ദേ ഇതുപോലെ വരട്ടുക. വരട്ടുമ്പോൾ തന്നെ നല്ല മണം കേട്ടോ വരുന്നത് കേട്ടോ, ഒരു രക്ഷയില്ല. അതൊന്ന് വരണ്ട് വരുമ്പോൾ അതിലേക്ക് ചെറുള്ളി ക്ലീൻ ചെയ്ത് രണ്ടായിട്ട് കീറിയ ചെറുള്ളി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇതുപോലെ വരട്ടുക, നല്ല സ്റ്റൈലാക്കി വരട്ടിക്കോ. ഇതുണ്ടാക്കുമ്പോൾ തന്നെ നല്ല മണം കേട്ടോ വരുന്നത് കേട്ടോ. ഇത് റെഡിയായി കഴിയുമ്പം വെല്ലുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്തു അരപ്പിച്ചിട്ട് കൂടുതലങ്ങ് ഇരിക്കട്ടെ. എന്നിട്ട് ദേ ഇതുപോലെ നല്ല രീതിയിലങ്ങ് വരട്ടുക. ദേ ഇതേ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിവന് വേണ്ട വേറൊരു കിടുക്കാച്ചി മസാല ഉണ്ടാക്കാം. ആദ്യം പച്ചക്കുരുമുളക് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. അതിലേക്ക് ഇച്ചിരി സ്പിനാച്ച്, അതായത് പാലക്ക്, എന്നിട്ട് ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട് പേസ്റ്റാക്കുക. കളർ കിട്ടാൻ വേണ്ടി കേട്ടോ, പിന്നെ എരിവും കുറയ്ക്കാൻ വേണ്ടി. എന്നിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, സാദാ ചില്ലി പൗഡർ ഇട്ട് ദേ ഇവനെ അങ്ങ് വരട്ടുക. വരണ്ടങ്ങ് സെറ്റായി വരുമ്പോഴേക്ക് നമ്മുടെ പേസ്റ്റില്ലേ, നമ്മുടെ കിടുക്കൻ മസാല, അവനെയും കൂടെ ഇട്ട് ഇതിലേക്കിട്ട് വരട്ടിയെടുക്കുക. കളർ ഓവറായി പോകാതെ നോക്കണം, കറുത്തു പോകും. എന്ന ശേഷം ഉപ്പ് ആവശ്യത്തിന് വിതറിയങ്ങ് കൊടുത്തു. ദേ ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കും. എന്നിട്ട് ഇവൻ ലെവലായി കഴിയുമ്പോഴേക്ക് ഇതിന് നിങ്ങൾക്ക് എന്തോരം വെള്ളം വേണോ അത്രയും വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിതിലേക്ക് 2 ബോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം, കാരണം ഇത്രയും എന്നാലേ ഉള്ളൂ ആ ഗ്രേവി ലെവലിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക. അതെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഈ ഗ്രേവി നല്ല രീതിയിൽ കുറുകണം. ദേ ഇതുപോലെ കുറുകി 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 ഇങ്ങ് വരണം. നല്ല തിക്കായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഇച്ചിരി വാളംപുളി ഇങ്ങ് ചേർത്തു. എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന
അയലയില്ലേ, അവനെ എടുത്ത് ഇതിലേക്ക് ഒരു ഏറങ്ങെറിഞ്ഞു. അല എടുത്ത് പയ്യെ മറിക്കുക, എന്നിട്ട് ഇത് സ്ലോയിൽ വെച്ച് മിക്സ് ചെയ്യുക. കാരണം അയല പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. എന്നിട്ടൊന്ന് സെറ്റായി വരുന്ന സമയത്തേക്ക് തേങ്ങാപ്പാൽ, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്ലോയിൽ ഇളക്കുക, അല്ലെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. പയ്യെ മീൻ പൊടിയാത്ത രീതിയിൽ അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പം നല്ല ഗ്രേവി, നല്ല തിക്കായിട്ട് ക്രീമി കൺസിസ്റ്റൻസി നിൽക്കുക. അപ്പോൾ നമുക്ക് അധികം എരിവൊന്നും ഉണ്ടാവില്ല, നല്ല വേറെ ലെവലില് ടേസ്റ്റ് പോകും. അപ്പം നല്ല മണം വരുന്ന കേട്ടോ. മണം വന്നു കഴിയുമ്പോഴേക്ക് നമുക്ക് അതിന് വേണ്ട താളിപ്പും കൂടെ അടിക്കുക. ഇച്ചിരി വെളിച്ചെണ്ണ ഇടുക, ഉലുവ ഇടുക, കടുവ് പൊടിക്കുക, എന്നിട്ട് വത്തലമുളക് ഇതേ ഇതുപോലെ കീറി ഇങ്ങ് ഇട്ട് കൊടുക്കുക. ഇവൻ അങ്ങ് റോസ്റ്റായി കഴിയുമ്പോൾ ചെറുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ടത് ഇതുപോലെ വരട്ടിയെടുക്കുക. ഇങ്ങനെ ലൈറ്റായിട്ട് വരണ്ട കളറൊക്കെ ആയി സെറ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് വരട്ടി ഇങ്ങ് എടുക്കുക. അപ്പം സംഭവം സെറ്റായി. എന്നിട്ട് മുകളിലേക്ക് ഇതേ ഇതുപോലെ വാരി ഇങ്ങ് വിതറിക്കും. ഇപ്പം മണം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിലൊക്കെത്തുള്ള ആൾക്കാർ വരെ വീട്ടിൽ ഇടിച്ച് കയറും. എന്നിട്ട് സ്ലോലി ഇതങ്ങ് മിക്സ് ചെയ്യുക ഇതുപോലെ പൊടിയാത്ത രീതി. എന്നിട്ട് ദേ ഇത് നിങ്ങളെ ഇങ്ങ് ദേ ഇതുപോലെ കാണിച്ചൊന്ന് കൊതിപ്പിക്കുക. ഇപ്പം നിങ്ങൾക്കെല്ലാം കൊതി വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു രക്ഷയുണ്ടായി, നിങ്ങളെല്ലാം വീടുകളിൽ നിന്നുണ്ടാക്കി കേട്ടോ. ദേ ഇത് വാരിയെടുത്ത് ഇതുപോലെ ഒരു മൂന്നാല് പീസ് എടുത്ത് ആ പ്ലേറ്റിലേക്ക് ഇങ്ങ് സെറ്റ് ചെയ്യുക. ദേ സെറ്റ് ചെയ്ത ശേഷം നേരെ നിങ്ങളുടെയൊക്കെ ഒരു സമ്മതത്തോടെ ഇതിൻ്റെ അകത്തൊരു പീസ് എടുത്തിട്ട് ഞാനങ്ങ് എടുത്തൊരു പിടുത്തങ്ങ് പിടിക്കാൻ പോകും കേട്ടോ. ഇതൊരു രക്ഷയില്ല കേട്ടോ ചങ്ങാതിമാരെ, വേറെ ലെവല ടേസ്റ്റും എൻ്റെ അമ്മോ കിളി പോയിട്ടൊരു രക്ഷയില്ല. അപ്പോൾ ഇത് നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, അതുപോലെ ഫോളോ ചെയ്യണം, നല്ല നല്ല കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലെയുള്ള കിടുക്കം വെറൈറ്റി ഐറ്റം ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ചങ്ങാതിമാരെ.